ഇടയ്ക്ക് ട്രെയിലർ ഒക്കെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് അത് ഡിലേ ആക്കി 8 മണിക്കൊക്കെയാണ് റിലീസ് ചെയ്തത്. അതിവിടെ ഇട്ടില്ല, അവിടെ കൊടുത്തു. ഞാൻ വന്നതാ, അയാളെ പടം കൃത്യമായിട്ട് കാണുന്നവനാ. അവർ രാവിലെ വന്ന് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു വലിയൊരു സിനിമയൊന്നും അല്ല, ഒരു ക്ലാസ് മൂവിയാണ്. അപ്പൊ മാക്സിമം എല്ലാ ഒരുപാട് പ്രതീക്ഷയിൽ പോയി ഇന്നത് നടക്കും, ഇന്നതാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു സിനിമയുടെ ബാക്കിയല്ല, ഇന്ന് വരെ ഇറങ്ങിയാലും ഒരു പടത്തിന്റെ ഒരു ബാക്കിയായിട്ടോ സാമ്യമായിട്ടുള്ള ഒന്നും ഇതിൽ കാണില്ല. കഥകൾ എങ്ങനെയാണോ അതനുസരിച്ചേ ഇരിക്കുകയുള്ളൂ. ഇന്ന് ഹിസ്റ്ററി ആയിട്ടുള്ള കഥകൾ ഓടും. അതാണ് ഈ തമിഴ്നാടൊക്കെ എടുക്കുന്നത്, അവർ വാരിക്ക് കൂട്ടിക്കൊണ്ടു പോകണത്. അവരാണ് ഇപ്പോൾ അടിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ വേറൊരാളിൻ്റെ ഒരു പടം വന്നല്ലോ, മറ്റേ നല്ലൊരു അഭിനേതാവായിരുന്നു, ആ കാന്താരം. അതെ, അതിവിടെ ഇട്ടില്ല, അവിടെ കൊടുത്തു. ഞാൻ വന്നതാ, അയാളെ പടം കൃത്യമായിട്ട് കാണുന്നവനാ. ശരിക്കും ആ കലക്കും അന്ന് അത് സംശയമൊന്നുമില്ല, തീർച്ചയായിട്ടും അത് ഗംഭീരമായിരിക്കും, നന്നാച്ച ഓടും. മോഹൻലാലിൻ്റെ പടം ഗംഭീരമാകാനാണ് സാധ്യത. ഞാൻ ട്രെയിലർ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ട്രെയിലറിനെ കാത്തിരുന്നത്. അപ്പം 5:30 ട്രെയിലറൊക്കെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് അത് ഡിലേ ആക്കി 8 മണിക്കൊക്കെയാണ് റിലീസ് ചെയ്തത്. അപ്പം എന്തെങ്കിലുമൊക്കെ കാണുമെന്നുള്ള വിചാരിച്ചാണ് ഇന്ന്, പക്ഷേ പ്രതീക്ഷ അത്ര വന്നിട്ടില്ല. കാരണം ഒരു ലാലേട്ടൻ അതിനകത്ത് വലുതായിട്ട് കാണിച്ചിട്ടില്ല. ഞാനത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. ട്രെയിലറിലൊക്കെ നല്ലൊരു പഞ്ച്, കാരണം ടിനു പാപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞു. ട്രെയിലറിൽ അത് കുലുങ്ങിയിട്ടില്ല, പക്ഷേ അല്ല അങ്ങനെയല്ല, ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമ എന്തായാലും ഒരു കാത്തിരിപ്പാണ്. ട്രെയിലറിൽ നിരാശയായിരുന്നു, പക്ഷേ ഇത് കാത്തിരിപ്പാണ്. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്, എന്നാലും അങ്ങനെയായിരിക്കാം. പക്ഷേ ഞാൻ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ മോഹൻലാൽ സിനിമയിലും ഒരു ഹൈപ്പൊക്കെ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ പാലിശകൾ പറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ ഈ നേരിന് പോലും അത്ര വലിയ ഹൈപ്പൊന്നും കൊടുക്കാതെ പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മലൈക്കോട്ടെ വാലിബന് ഒരു പ്രതീക്ഷയും കൊടുക്കുന്നില്ല. 25-ാം തീയതി വരട്ടെ, ഞാൻ എന്തായാലും കാത്തിരിക്കുകയാണ് ഉറപ്പായിട്ട്. തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരുപാട് ഫൈറ്റ് സീൻസും പിന്നെ ഒരു ക്ലാസ് LJP പടങ്ങൾ അങ്ങനെയാണല്ലോ. ലാലേട്ടൻ്റെ കുറേ ഫൈറ്റ് സീക്വൻസും ആക്ഷൻ, പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്നാലും അത്രയ്ക്കൊന്നും ഞാൻ ഉപദേശിച്ചിട്ടില്ല. അതൊരു ആക്ഷൻ എന്തെങ്കിലും ഒരു പഞ്ച് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷ, പക്ഷെ അത്രയൊന്നും വന്നില്ല. എന്തെങ്കിലുമൊക്കെ സിനിമയെ കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് നല്ല സൂപ്പറാണ്, നല്ല എക്സ്പെക്റ്റേഷൻസ് തോന്നുന്നുണ്ട് മൂവീനെ പറ്റി. പ്രത്യേകിച്ച് ലിജോ ജോസഫിൻ്റെ മൂവിയും കൂടെ ആയതുകൊണ്ട് നല്ല എക്സ്പെക്റ്റേഷൻസ് ആണ്. പിന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും നല്ല രീതിയിൽ ഒരു ഡിഫറെൻ്റ് ടൈപ്പായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നല്ല സിനിമയാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാണും. ബ്രോ നല്ലൊരു ക്ലാസ് ഐറ്റമാണ്. എല്ലാ LJP മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഫ്രെയിംസൊക്കെ അടിപൊളി ഫ്രെയിംസാണ്. സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് ഡേ തന്നെ കാണും. LJP പ്രതീക്ഷ. മോഹൻലാൽ നമുക്കറിയാമല്ലോ, ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഇപ്പം നേര് മാത്രമാണ് ഹിറ്റ് ആയതുകൊണ്ട് LJP ഏക പ്രതീക്ഷ. പക്ഷേ ബ്രോ ഈ സിനിമ എല്ലാ സെൻറ്ററിലും 6:30 ഫസ്റ്റ് ഷോ ഇട്ടേക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് സിനിമയെ കൊണ്ട് ചിലപ്പം നമുക്ക് മരിക്കാമെന്ന് സംഭവിച്ച് ഈ സിനിമയ്ക്ക് സംഭവിക്കും. പക്ഷേ എന്ന് വെച്ച് ഈ സിനിമ ഒരു നെഗറ്റീവായിട്ട് പറയുന്ന അല്ല, സിനിമ കൊള്ളത്തില്ല എന്നല്ല ഉദ്ദേശിക്കുന്ന. അവർ രാവിലെ വന്ന് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു വലിയൊരു സിനിമയൊന്നും അല്ല, ഒരു ക്ലാസ് മൂവിയാണ്. അപ്പോൾ മാക്സിമം എല്ലാ ഒരു 9-10 വന്ന് എല്ലാ ഓഡിയൻസും കാണുന്ന രീതിയിൽ ഷോസ് ഒക്കെ അറേഞ്ച് ചെയ്താൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പോസിറ്റീവ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അല്ലേ, ഇല്ല സ്ലോ ആണെന്നല്ല, ഒരു കൊമേഴ്സ്യൽ പടം, കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു മൂവിക്ക് വേണ്ടിയുള്ള എലമെന്റ് വലിയ രീതിയിൽ പടത്തിൽ ഇല്ലെന്ന് തോന്നുന്നൊരു ഒരു സാധാ ഒരു അവാർഡ് മൂവി. പിന്നെ കുറച്ചും കൂടെ ഇത് LJP ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഇവിടെ കേരളത്തിലും കുറച്ചെടുത്ത് മാത്രമേ 2-3 സ്റ്റണ്ട് സീൻസ് ഒക്കെ ആടിയിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും എന്തോ നോർമലായിട്ട് സിനിമയുടെ റണ്ണിങ് ടൈം കുറച്ച് 1 മണിക്കൂർ 40 മിനിറ്റ് ആക്കിയൊക്കെയാണ് ഇവിടെ അവാർഡിനൊക്കെ അയച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് മാക്സിമം രാവിലെ അവോയ്ഡ് ചെയ്തൊരു 10 മണിക്കൊക്കെ ഷോയ്ക്കാണെങ്കിൽ കുറച്ചും കൂടെ സിനിമയ്ക്ക് പോസിറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊരിക്കലും നെഗറ്റീവായിട്ടല്ല പറയുന്നത്. ആ ഒരു സിനിമയുടെ സ്ലോ പേസ് പോകുന്ന സിനിമയായിരിക്കും ട്രയലർ കണ്ടപ്പോൾ എനിക്കൊരു എൻ്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കൊരു ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ല, കാരണം LJP ലാലേട്ടം വരുന്നെന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും എക്സ്പെക്ടേഷൻ ഭയങ്കര ഹെവിയാണ്. പക്ഷേ എനിക്ക് ആ ഒരു ഫീൽ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പടം ഇറങ്ങി കഴിഞ്ഞ ശേഷം പറയാം അത് എന്തായിരിക്കുമെന്ന്. കാരണം ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയ പടങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളൂ. ഇത് ഇറങ്ങിയ സമയങ്ങളിൽ തുടക്കം ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു, പിന്നെ വന്നപ്പോൾ ഓടിയനും മരക്കാരൊക്കെ പോലെ ഒരു ഫീല് വരുന്നുണ്ട്. ലാലേട്ടനെ കൊണ്ട് അത് ഇതിൽ വർക്കൗട്ട് ആവുമെന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. കാരണം ഞാൻ ലാലേട്ടൻ ഫാനാണ്, ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ വരുമ്പോൾ നോർമലായിട്ട് ഹൈപ്പ് കൂടുന്നതാണ്.
നമ്മൾ ഒരു ഹൈപ്പും ഇല്ലാതെ ഈ പടം കാണാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രതീക്ഷയിൽ പോയി ഇന്നത് നടക്കും, ഇന്നതാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക്, എന്തായാലും ഒരു ചെറിയ പ്രതീക്ഷ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. പിന്നെ വിഷ്വൽസ് എല്ലാം ഗ്രാൻഡാണ്, ഫ്രെയിംസ് ആണെങ്കിലും ട്രെയിലർ കാണുന്ന ഫ്രെയിംസൊക്കെ ഗ്യാരണ്ടീഡാണ്. ലിജോൻ്റെ ഒരു കഴിവ് അത് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ബി ജി ഒന്നും അതിൻ്റെ അത്ര ലെവൽ വന്നിട്ടില്ല എന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. പിന്നെ ഡയലോഗ് ഡെലിവറി എങ്ങനെ വരുമ്പോൾ ലാലേട്ടൻ്റെ അത് വർക്കൗട്ട് ആവുമോ എന്നുള്ള ഒരു ചെറിയ ടെൻഷൻസൊക്കെ ഉണ്ട് പടത്തിൻ്റെ അകത്ത്. എന്തായാലും 25-ാം തീയതി അല്ലേ, ഇനിയിപ്പം കാത്തിരിപ്പുണ്ട്, ബാക്കിയുള്ളവർ കാത്തിരിക്കുന്ന പോലെ ഞാനും കാത്തിരിക്കുന്നു. പക്ഷെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഹാപ്പിയായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്നതാണ്. ഒരുപാട് പ്രതീക്ഷ പോകുമ്പോഴാണ് നിരാശയായിട്ട് വരുന്നത്. ഇതൊന്നും ഇല്ലാതെ പോകുമ്പോൾ ഒരു സന്തോഷമായിട്ട് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു വിശ്വാസമുണ്ട് എനിക്ക്. ട്രെയിലർ സൂപ്പറായിട്ടുണ്ട്. കാരണം ഒരു സിനിമയുടെ ബാക്കിയല്ലേ ഇന്ന് വരെ ഇറങ്ങിയാലും ഒരു പടത്തിൻ്റെയും ഒരു ബാക്കിയായിട്ടോ സാമ്യമായിട്ടുള്ള ഒന്നും ഇതിൽ കാണില്ല. പിന്നെ ബാഹുബലിയല്ല, ബാഹുബലിയായിട്ട് ഇതിലൊന്നും വെട്ടിക്കയറ്റിട്ടില്ല, തമിഴ് പടത്തിൽ നിന്നൊന്നും വെട്ടിക്കയറ്റില്ല. പക്ഷേ എടുത്തിട്ടുള്ളത് ഈ സൈനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇത് നമ്മൾ ഇത് സിനിമ ഉണ്ടല്ല ഉറുമീരെ കുറച്ച് മോഡൽ, ബാക്കിയെല്ലാം അല്ലാതെ അത് സൂപ്പറായിട്ടുണ്ട്. എന്തായാലും വിജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാത്തിരിക്കുകയാണ്. അത്ര പൊളി ട്രെയിലർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ഒരു ട്രെയിലറിനെ പറ്റിയുള്ള ഇതുണ്ട് അതിനകത്ത്. ചരിച്ചത്ര വന്നില്ലെന്ന കാര്യം ഒന്നാമത് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് LJP-ൻ്റെ പടമാണ്. അല്ല, LJP-ൻ്റെ പടത്തിന് ഒരു ഇതുണ്ടാവും. നമുക്ക് ഇപ്പം മുമ്പ് കണ്ടിട്ടുള്ള പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലാസ് പടങ്ങളായിരിക്കും. അതേപോലെ ആയിരിക്കണം എന്നാണ് ഇതും തോന്നുന്നത്. കണ്ടിട്ട് ഹൈപ്പിനൊത്ത ട്രെയിലർ അല്ല അത്, ജസ്റ്റ് ഒരു ആയിരിക്കാം. ചില പറയാൻ പറ്റത്തില്ല, ചിലപ്പം ഓവർ ഹൈപ്പ് ഉണ്ടല്ലോ പടത്തിൽ, അപ്പം ആ ഹൈപ്പ് പ്രതീക്ഷിച്ച ആൾക്കാർ കാണണ്ട എന്ന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ഒരു നോർമൽ ട്രെയിലർ ഇറക്കിയത്.